പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും. ഒരു കാര്യം പറയാൻ വേണ്ടി ഒന്നാണ്, ഇവിടെ വിസിറ്റ് വിസ മൾട്ടിപ്പിൾ വിസ 1 ഇയറിനുള്ള മൾട്ടിപ്പിൾ വിസ വന്ന ആൾക്കാർ 3 മാസം കഴിഞ്ഞതിന് ശേഷം ജവാസത്തിലൊക്കെ റിക്വസ്റ്റ് കൊടുത്തിട്ടും അല്ലെങ്കിൽ താമസം വഴി റിക്വസ്റ്റ് കൊടുത്തിട്ടൊന്നും ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പുതുക്കാൻ പറ്റുന്നില്ല. നോർമലായിട്ട് ഈ ഇഷ്യൂസ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി, ടെക്നിക്കൽ എററാണെന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പോഴും അതിൻ്റെ ഇഷ്യൂസൊന്നും സോൾവ് ആയിട്ടില്ല. അപ്പോൾ വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ് പുതുക്കി കിട്ടുന്നത്, ജവാസത്തിലൊക്കെ നേരിട്ട് പോകുന്നത്, തവസല് വഴിക്കും കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ റിക്വസ്റ്റ് പുതുക്കി കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബഹ്റൈൻ വഴിക്ക് നമ്മൾ ബഹ്റൈൻ പോയി വിസിറ്റ് വിസ പുതുക്കിയിട്ട് തിരിച്ച് വരുന്ന, അതായത് ഒന്ന് എക്സിറ്റ് റീ എൻട്രി ആവാൻ വേണ്ടി ബഹ്റൈനിലേക്ക് പോകുമ്പോൾ ആദ്യം ഏജൻസികളും അല്ലെങ്കിൽ ട്രാവൽസും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേര് അല്ലെങ്കിൽ ഓൺലൈനിൽ വിസയൊക്കെ എടുത്തിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റിസ്ക് ആയിരുന്നു, കൂടുതൽ ചിലവും ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബഹ്റൈനിൽ ഓൺ അറൈവലിൽ വെറും 5 ദിനാറ് കൊണ്ട് നിങ്ങൾക്ക് ഓൺ അറൈവൽ വിസ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൺ അറൈവൽ വിസ കിട്ടുന്ന ആൾക്കാർ നിങ്ങൾക്ക് പോവാം. മൾട്ടിപ്പിൾ റീ എൻട്രി വിസ ഉള്ളവർക്ക് മാത്രം, മൾട്ടിപ്പിൾ 1 ഇയർ മൾട്ടിപ്പിൾ എൻട്രി ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. മൾട്ടിപ്പിൾ വിസിറ്റ് ഉള്ളവർക്ക്, മൾട്ടിപ്പിൾ വിസിറ്റ്, ടൂറിസ്റ്റ് വിസിറ്റ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കിട്ടും. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ഇവിടെ ഹജ്ജ് ഉംറ വിസയിലൊക്കെ ആണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ, ബഹ്റൈനിൽ പോയി കഴിഞ്ഞാൽ ഓൺ അറൈവൽ കിട്ടില്ല. സൗദി അറേബ്യയിൽ 1 ഇയർ മൾട്ടിപ്പിൾ എൻട്രി വിസ ഉള്ളവർക്കും, ടൂറിസ്റ്റ് 1 ഇയർ ടൂറിസ്റ്റ് വിസ ഉള്ള ആൾക്കാർക്കൊക്കെ ഈ ഫെസിലിറ്റി കിട്ടുകയുള്ളൂ. ഓക്കെ, ഇതിൽ കൂടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങൾ ഇപ്പോൾ ഭാര്യയാണ് മൾട്ടിപ്പിൾ വിസിറ്റ് വിസയിൽ ഇവിടെ ഉള്ളത്, ഭർത്താവിനും കൂടെ ബഹ്റൈനിൽ പോകണം എന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വർക്ക് ചെയ്യുന്ന ഭർത്താവിൻ്റെ ഇവിടെ ഐ കാർഡ്, അതായത് ഇക്കാമ നല്ല പ്രൊഫഷൻ ആയിരിക്കണം. നല്ല പ്രൊഫഷൻ അല്ലാതെ താഴ്ന്ന കാറ്റഗറിയിലുള്ള പ്രൊഫഷനിലുള്ള ആൾക്കാർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഓണറബിൾ വിസ കിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പ്രൊഫഷനിലുള്ളവർ മാത്രം അവരുടെ കൂടെ പോവുക, ഇല്ലെങ്കിൽ ഒരു വേറെ ആരെങ്കിലും പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ആൾക്കാർ പോയിട്ട് അവിടുന്ന് നിങ്ങൾക്ക് പോയി പുറത്തുനിന്ന് തിരിച്ച് ഉള്ളിൽ കയറാം. ഓക്കെ, ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലാതെ വേറൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിസ ഒരിക്കലും വിസിറ്റ് വിസ നിങ്ങളുടെ ഉള്ളത് 3 മാസം സമയം തന്നിട്ടില്ല. ആ 3 മാസം കാലാവധി തീരാതിരിക്കാൻ ശ്രദ്ധിക്കുക. 1 ഡേ അല്ലെങ്കിൽ ആ സെയിം ഡേ എക്സിറ്റ് ആവുക. 3 ദിവസം ഗ്രേസ് പീരീഡ് ഉണ്ടല്ലോ, ഞാനത് കഴിഞ്ഞിട്ട് പോവാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ബഹ്റൈൻ ബോർഡറിലൊക്കെ പോകുന്ന സമയത്ത് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. ബഹ്റൈൻ ബോർഡറിലെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പറയുന്നില്ല ഇത് ഓൾറെഡി എക്സ്പയർ ആയിട്ടുണ്ട്, ഗ്രേസ് പീരീഡും കാര്യങ്ങളൊന്നും അവർക്ക് സംസാരിച്ചാൽ മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ബൈ എയറൊക്കെ വലിയ ഇഷ്യൂസ് ഉണ്ടാകുന്നില്ല, പക്ഷേ ബൈ റോഡ് നിങ്ങൾ പോകുന്ന സമയത്ത്, കോസ്റ്റ്വേ വഴി ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇഷ്യൂ ഉണ്ട്, അവർ എക്സിറ്റ് തരില്ല, നിങ്ങൾ ഓൾറെഡി എക്സ്പയർ ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മദീനയിലും ഉള്ളവർക്കൊക്കെ ജോർദാൻ പോയിട്ടും തിരിച്ചു വരാം. ഓക്കെ, അസ്സലാമു അലൈക്കും.